ഹലോ എവറിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പെസിഫൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനുണ്ട് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ ടി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനുള്ള വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്നുള്ള സബ്ജക്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ലെസൺ. ചെറിയ ലെസൺ ആണെങ്കിലും 7 marks ആണ് ഈ ഒരു ലെസണിൽ നിന്ന് വെയിറ്റേജ് ആയിട്ട് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന കാൽക്കുലേഷൻസും കുറച്ച് തിയറിയാണ് ഈ പോർഷനിലുള്ളത്. അപ്പോൾ വിത്തൗട്ട് നോ ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതാണ് കണ്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ടേമാണ് എസ്റ്റിമേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക വാട്ട് ഇസ് എസ്റ്റിമേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ വൈ എസ്റ്റിമേഷൻ ഈസ് കണ്ടക്റ്റിംഗ്, എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ദെൻ ഹൗ ഇസ് ഇറ്റ് ഡൂയിങ്, എങ്ങനെയാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എസ്റ്റിമേഷൻ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഇസ് എസ്റ്റിമേഷൻ? അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ്റെ ഡെഫിനേഷനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓൾ റിക്വയർഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ലൈക്ലി ടു ബി ഇൻകേർഡ് ഇൻ എ ക്യാരിയിങ് ഔട്ട് ഓഫ് എ ഗിവൺ വർക്ക് ബിഫോർ ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഈസ് കോൾഡ് എസ്റ്റിമേഷൻ. ഡെഫിനേഷൻ്റെ വലുപ്പം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിന് മുൻപ് ആ വർക്കിന് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ചെലവുകളെയും പറ്റി നമ്മളൊരു രൂപരേഖ തയ്യാറാക്കും. അതിനെയാണ് നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു പ്രത്യേകത, നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്കിന് ശേഷമോ അല്ല നമ്മളിത് തയ്യാറാക്കേണ്ടത്. ബിഫോർ ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ആ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേഷൻ. ഓക്കെ, An estimate is an attempt to predict the likely expenditure associated with a project as accurately as possible. ഒരു വർക്ക് നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഏകദേശം അടുത്തു വരുന്ന രീതിയിൽ അതിൻ്റെ ചെലവുകളെ പറ്റിയുള്ള ഒരു പട്ടിക, അതിനെയാണ് നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ ഒരു പ്രോസസ്സാണ്, എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുന്ന രേഖ. എസ്റ്റിമേറ്റ് മേ ബി made to help determine whether a project is affordable and to set a budget. അതായത് നമ്മൾ എന്തിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എന്ന് ചോദിച്ചാൽ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ടോ ആ വർക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ആദ്യമേ തന്നെ എസ്റ്റിമേറ്റ്സ് തയ്യാറാക്കുന്നത്. They will then be used to test design options to ensure they are in the line with the budget. അതിനുശേഷം നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച്, നമ്മുടെ ഡിസൈനിനനുസരിച്ച് ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റും ഡിസൈനും തമ്മിലൊരു മാച്ചും ഇല്ലാണ്ട് പോകും. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപിൽ നടത്തുന്നതാണ്, നമ്മളൊരു വർക്ക് ചെയ്യുന്നതിൻ്റെ മുൻപ് നമ്മൾ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എസ്റ്റിമേഷനിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ പറയുന്നത്. ഓവർ എസ്റ്റിമേറ്റ്, അണ്ടർ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും, നമ്മൾ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ വിട്ട് പോവുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർ എസ്റ്റിമേറ്റ്. ഇത് പണി കഴിഞ്ഞതിന് ശേഷം പറയുന്നതാണ്. നമ്മൾ പണിക്ക് മുൻപ് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ആ തയ്യാറാക്കിയത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പണി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഓവർ എസ്റ്റിമേറ്റ് ആവും. അതായത് നമ്മൾ വിചാരിച്ച എസ്റ്റിമേറ്റിനും അപ്പുറത്ത് പോവുക, അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്, ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അണ്ടർ എസ്റ്റിമേറ്റ് നിങ്ങൾ കുറേ സ്ഥലത്ത് കേട്ടിട്ടുള്ള വാക്കുകളും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വൽ റിസൾട്ടിനേലും കുറവില് എസ്റ്റിമേറ്റ് വരുന്നതിനെയാണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് പ്രോസസ് ഓർ ഓപ്പറേഷൻ. എക്സാക്റ്റ് ആ വില, അതായത് നമ്മൾ തയ്യാറാക്കിയ അതേ എസ്റ്റിമേറ്റിൻ്റെ അതേപോലെയാണ് ആ പണി കഴിഞ്ഞതെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. അപ്പോൾ 3 എസ്റ്റിമേറ്റുകൾ, ഓവർ, അണ്ടർ, കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നതെന്ന്. ആദ്യം നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് എസ്റ്റിമേഷൻ, ഇനി പർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ, എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നത്.
നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു നോ ദ നെസസറി മെറ്റീരിയൽ ആൻഡ് ദ കോസ്റ്റ് ടു ബി ഇൻകർഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആണ് നമുക്ക് അറിയേണ്ടത് ആ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾക്ക് എത്ര രൂപ വരും, അത് കിട്ടാൻ എത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ്റെ പർപ്പസ് മുന്ന് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അല്ലെ. സെക്കൻഡ് പോയിന്റ്, ടു എൻഷുർ ഓൾ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് പ്രൊജക്ട്. ഒരു പ്രൊജക്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ മെറ്റീരിയൽസ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ. ടു അവോയ്ഡ് ദ മിസ്യൂസ് ഓഫ് മണി, അനാവശ്യമായിട്ട് പൈസ ചെലവാകുന്നത് തടയാനായിട്ട്. ടു സേവ് ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട്. മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങുക, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ലാഭിക്കാൻ പറ്റും. സോ ടോട്ടൽ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ, ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് അൺഇൻട്രപ്റ്റഡ്ലി, തടസ്സങ്ങളില്ലാതെ ആ പ്രൊജക്ട് വളരെ ക്ലീനായിട്ടും സ്മൂത്തായിട്ടും അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് എസ്റ്റിമേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പോണൻസ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മെയിനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പെർഫോമ ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ്. സെക്കൻഡ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മേക്കിംഗ് മെറ്റീരിയൽ ഷെഡ്യൂൾ കോസ്റ്റിംഗ്, പ്രൈസ് ലിസ്റ്റ്, നെറ്റ് പ്രൈസ് ലിസ്റ്റ് ആൻഡ് മാർക്കറ്റ് സർവേ. ഈ അഞ്ച് കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ, പെർഫോമ ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ്, അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെർഫോമ ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ്, അതിൽ എന്താണ് ഉണ്ടാവുക? ഇറ്റ് ഷോസ് റവന്യൂ പ്രൊജക്ഷൻസ്, എസ്റ്റിമേറ്റഡ് എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫോർ കംപ്ലീറ്റിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരിക, എന്തൊക്കെ കാര്യങ്ങളിലാണ് എക്സ്പെൻസ് വരിക എന്നുള്ളതിൻ്റെ ടോട്ടലി ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പെർഫോമ ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു ടേബിളാണ്, ആ പെർഫോമ ഒരു ഫോം പോലെയാണത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ വിത്ത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ആണ് വേണ്ടതെങ്കിൽ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ 240 volt 6 ampere, അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം നമുക്കത് വേണം, അല്ലെങ്കിൽ ആ 5 ampere ആണ് അതിൻ്റെ യൂണിറ്റ്. അത് ക്വാണ്ടിറ്റി എത്ര എണ്ണം നമുക്ക് വേണം എന്നുള്ളത്, അതിൻ്റെ റേറ്റ്, അതിൻ്റെ എമൗണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ലിസ്റ്റിനെയാണ് നമ്മൾ പെർഫോമ ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ ഷെഡ്യൂൾ കോസ്റ്റിംഗ്. നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞ മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഈസ് എ പ്ലാനിങ് ഓഫ് പർച്ചേസ് മെറ്റീരിയൽസ് ഡ്യൂറിംഗ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടാവും, അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു സ്റ്റേജിൽ നടത്തേണ്ടത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ വിത്ത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ, യൂണിറ്റ്, ക്വാണ്ടിറ്റി, സപ്ലയർ വൺ, സപ്ലയർ ടു, ഇത് ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിൽ ഫിൽ ചെയ്യേണ്ടവർ. അടുത്ത് നമ്മൾ തയ്യാറാക്കേണ്ടത് പ്രൈസ് ലിസ്റ്റ് ആണ്. എന്താണ് പ്രൈസ് ലിസ്റ്റ് നോക്കാം. ബൈ മാർക്കറ്റ് സർവേ ദ എസ്റ്റിമേറ്റർ ഗെറ്റ്സ് ദ പ്രൈസ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ ഷോപ്പ് കീപ്പേഴ്സ് ഇൻ വിച്ച് ദ ഷോപ്പ് കീപ്പേഴ്സ് ഗിവ് ദ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസസ്. ദിസ് ലിസ്റ്റ് ഈസ് അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് റേറ്റ് ഫ്രം ടൈം ടു ടൈം. പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വിലവര പട്ടിക, നമുക്ക് ഫോം മനസ്സിലാക്കാം അതിൽ നിന്ന്. മാർക്കറ്റ് സർവേ എന്നുള്ള ടേം എന്താണെന്ന് നമ്മൾ ഇനി കാണും. അപ്പോൾ ഓരോ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കൾ ഒരു കടയിൽ നിന്ന് തന്നെ നമ്മളെല്ലാം വാങ്ങണമെന്നില്ല, വ്യത്യസ്ത കടകളിൽ നിന്നായിരിക്കും നമ്മൾ മേടിക്കുക. ഹോൾസെയിൽ പ്രൈസ് ആയിരിക്കും കൊടുത്തിട്ട് നമ്മൾ മേടിക്കുക. അപ്പോൾ എങ്ങനെ കൊടുത്താലാണോ നമുക്ക് ലാഭം എന്ന് അറിയാനാണ് നമ്മൾ എന്ത് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, പ്രൈസ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ദിസ് ലിസ്റ്റ് ഈസ് അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് റേറ്റ് ഫ്രം ടൈം ടു ടൈം. സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ മാസം കൊടുത്ത പ്രൈസ് ലിസ്റ്റ് ആവില്ല, അടുത്ത മാസം ഉണ്ടാവുക. സമയത്തിനനുസരിച്ച് പ്രൈസ് ലിസ്റ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത എന്താണ്, നെറ്റ് പ്രൈസ് ലിസ്റ്റ് നോക്കാം. നെറ്റ് പ്രൈസ് ലിസ്റ്റ് ഓഫ് എൻ ഐറ്റം ഇസ് ദാറ്റ് ദ പ്രൈസ് ഇൻ വിച്ച് ഓൾ ഇമ്പോസ്റ്റ് ടാക്സസ് സെയിൽസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ആൻഡ് അതർ ലോക്കൽ ടാക്സസ് ആർ ഇൻക്ലൂഡഡ്. പ്രൈസ് ലിസ്റ്റിൽ ടാക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നെറ്റ് പ്രൈസ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ടാക്സുകളുടെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും നമുക്ക് ഒരുമിച്ചാണ് വാങ്ങുന്നതെങ്കിൽ, അപ്പോൾ അതൊരു 10% ആകുമ്പോൾ ഇത്രയും കുറച്ച് കിട്ടും.
സെയിൽസ് ടാക്സ് വരും അതിൽ. അപ്പോൾ ഇത്ര പ്ലസ് ആവും അതിൽ. അപ്പോൾ ഇതെല്ലാത്തിനും ചേർത്ത് ഉണ്ടാവുന്ന റേറ്റ് ആണ് 37.80 rupees. ഇപ്പോൾ എക്സാമ്പിളോട് കൊടുത്തിരിക്കുന്ന ഒരു 15 ആമ്പയർ സ്വിച്ച് ആണ്, ഒരു സോക്കറ്റ് ഉണ്ട് 3 പിന്നിൻ്റെ. ടോട്ടൽ 40 രൂപയായിരുന്നു, ഡിസ്കൗണ്ട് 10% ഉണ്ട്. അപ്പോൾ അത് 36 രൂപയായി മാറി. ആ 40 36 ആയി. ഇനി സെയിൽസ് ടാക്സ് ഒരു 5%. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 രൂപ കൂടി. അപ്പോൾ മൊത്തം എത്ര രൂപ വന്നു നമുക്ക്? ആ സംഭവം 37.80 രൂപയ്ക്കാണ് കിട്ടുക, 40 രൂപയുടെ സ്വിച്ചും സോക്കറ്റും. അങ്ങനെയാണ് നെറ്റ് പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പ്രൈസ് ലിസ്റ്റ് ചുമ്മാ എത്രയാണ് വില എന്ന് മാത്രമാണ് പറയുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് സർവേ എന്താണെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. മാർക്കറ്റ് സർവേ ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ് ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓഫ് സർവീസ് ഇൻക്ലൂഡിംഗ് ആൻഡ് അനലൈസിസ് ഓഫ് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്. വാങ്ങുന്ന ആളുടെ ആവശ്യം അല്ലെങ്കിൽ എങ്ങനെയുള്ള സർവീസിനാണ് അത് വേണ്ടത് എന്നുള്ളതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏതൊക്കെ മാർക്കറ്റിന് ഏതൊക്കെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സർവേ എന്ന് പറയുന്നത്. മാർക്കറ്റ് സർവേ ഗാദേഴ്സ് ഇൻഫോർമേഷൻ അബൌട്ട് പ്രൈസ് ഓഫ് വേരിയസ് പ്രൊഡക്ട്സ് ഫ്രം ഡിഫറെൻറ്റ് ഫേംസ്. വേറെ വേറെ കടകളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വേറെ വേറെ പ്രൊഡക്ട്സിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മെത്തേഡാണ് മാർക്കറ്റ് സർവേ. ദ പർപ്പസ് ഓഫ് മാർക്കറ്റ് സർവേ ഈസ് ടു പ്രൊവൈഡ് ദ പ്രൈസ് വേരിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫേംസ് ആൻഡ് ഓൾസോ ക്വാളിറ്റി ഓഫേർഡ് ബൈ ദ ഡിഫറെൻറ്റ് ഫേംസ്. അതായത് വില വ്യത്യാസം, ഓരോ ഫേമും മാറുമ്പോഴുള്ള വില വ്യത്യാസം അറിയാനും അതുപോലെ ഓരോ ഫേമിൻ്റെയും ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ടും നമ്മളെ എന്ത് സഹായിക്കുന്നതാണ് പറയണത്, മാർക്കറ്റ് സർവേ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങൾ കൂടാണ്ട് വരുന്ന ഒരു അതേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയുന്നത്. ഫസ്റ്റ് വൺ ഓവർ ഹെഡ് ചാർജ്, പിന്നെ വരുന്നത് ലേബർ ചാർജ്, പിന്നെ വരുന്നത് കണ്ടിജൻസി. അപ്പോൾ ഓവർ ഹെഡ് ചാർജസ് എന്താണെന്ന് നോക്കാം. ഓവർ ഹെഡ് ചാർജസ് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ സാലറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, റെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർട്ടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഓവർ ഹെഡ് ചാർജിലാണ് ഇത് മുഴുവൻ വരുന്നത്. കൊടുക്കുന്ന റെൻറ്റ്, അഡ്വർട്ടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതൊക്കെ കൺസ്ട്രക്ഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ വരുന്നത് ഓവർ ഹെഡ് ചാർജസിൻ്റെ താഴെയാണ്. ഇനി നമ്മൾ എസ്റ്റിമേഷനിൽ കൊടുക്കേണ്ടത് വേറൊരു ടോപ്പിക്കാണ് ലേബർ ചാർജ്. ഏതൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നമ്മൾ തുടങ്ങുമ്പോഴും ലേബർ ചാർജ് ഉണ്ടാവും. അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം എസ്റ്റിമേറ്റിൽ. പിന്നെ വരുന്നത് കണ്ടിജൻസീസ് ആണ്. അതായത് ഒരു വർക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എമർജൻസി എക്സ്പെൻസസുകൾ പലതും വരാം. ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ബിൽഡിംഗ് ആണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റായിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ബിൽഡിംഗ് പണിയുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ആക്ഷൻസ് അവിടെ നടത്തേണ്ടി വന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണി റിസർവ് ആയിട്ട് എടുത്ത് വെക്കണം, കുറച്ച് പൈസ നമുക്ക് മുൻകൂട്ടി കണ്ടുവെക്കുന്നതിന്. അതാണ് ഈ കണ്ടിജൻസിയിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ തീരുമാനിച്ച 5 കാര്യങ്ങൾക്ക് പുറമെ എസ്റ്റിമേറ്റിൽ കാണിക്കേണ്ട 3 കാര്യങ്ങൾ: ഓവർ ഹെഡ് ചാർജ്, ലേബർ ചാർജ്, കണ്ടിജൻസീസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു, എന്തിനാണ് എസ്റ്റിമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, എസ്റ്റിമേഷനിൽ മെയിനായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കും. നമ്മൾ പറഞ്ഞു നമ്മൾ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ എലമെൻറ്റ്സ് ടു ബി കൺസിഡർഡ് ഇലക്ട്രിക്കലി, ഇലക്ട്രിക്കലി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് അബൌട്ട് ഇലക്ട്രിക്കൽ വയറിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.